ശരീരം തളർത്താത്ത മനസ്സുമായി ജീവിക്കുന്നവരെ ഓർക്കാൻ ഒരു ദിനം. December 3 ലോക ഭിന്നശേഷി ദിനം. 1992 ഒക്ടോബറിലാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം ഭിന്നശേഷിക്കാരുടെ ദിനമായി പ്രഖ്യാപിച്ചത്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ചെറിയ ചെറിയ വൈകല്യങ്ങൾക്കപ്പുറം അവരിലെ കഴിവുകളെ കണ്ടെത്തുകയും വളർത്തുകയും നമ്മുടെ ചുമതലയാണെന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ദിനം. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക രംഗങ്ങളിൽ ഉണ്ടാകേണ്ട നേട്ടങ്ങളെക്കുറിച്ച് അവരിൽ അവബോധമുണ്ടാക്കുവാനും UNന്റെ ഭിന്നശേഷി ദിനാശയങ്ങൾ ലക്ഷ്യമിടുന്നു. ഭിന്നശേഷി ദിനാചരണങ്ങളും ബോധവൽക്കരണവും പതിവായി നടക്കുന്നുണ്ടെങ്കിലും ശാരീരികവും മാനസികവുമായ പരിമിതികൾ മൂലം സമൂഹത്തിൽ ഇന്നും അവഗണന അനുഭവിക്കുന്നവരാണ് ഇവർ. അംഗപരിമിതരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി നിരവധി പദ്ധതികൾ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരം പദ്ധതികളുടെ സേവനം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനും സമൂഹം ഇനിയും കൂടുതൽ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ഈ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം, ഒരു കൈത്താങ്ങായി ഇവർക്ക് നമ്മളും കൂടെ ഉണ്ടാവുമെന്ന്. 1992 ഒക്ടോബറിലാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം ഭിന്നശേഷിക്കാരുടെ ദിനമായി പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞുവല്ലോ. ആരാണ് ഭിന്നശേഷിക്കാർ? ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ സംവേദനപരമോ ആയ ബലഹീനതകളുള്ളവരും അത്തരം ബലഹീനതകൾ വിവിധ പ്രതിബന്ധങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നത് കാരണം മറ്റുള്ളവർക്കൊപ്പം തുല്യ അളവിൽ സമൂഹത്തിൽ പൂർണവും ഗുണപരവുമായ ഇടപെടൽ നടത്തുന്നതിന് കഴിയാത്തവരെയാണ് UNCRPD, അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഫോർ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്ന അന്താരാഷ്ട്ര കൺവെൻഷൻ ഭിന്നശേഷിയുള്ളവരെ നിർവചിക്കുന്നത്. ഭിന്നശേഷിയെ സംബന്ധിക്കുന്ന ഒരു അന്താരാഷ്ട്ര കൺവെൻഷനാണ് UNCRPD. 2006 December 13 ഇത് അംഗീകരിക്കപ്പെട്ടത്. 2008 May 3 ഉടമ്പടി പ്രാബല്യത്തിൽ വന്നു. ഉടമ്പടിയിൽ ഒപ്പിട്ടത് 158 ലോകരാഷ്ട്രങ്ങളാണ്. ഇതിൽ 150 ഉടമ്പടിയുടെ നിയമാവലികൾക്ക് വിധേയരാണെന്ന് സമ്മതിച്ചു. നിലവിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയിൽ 2.21% ഭിന്നശേഷിക്കാരുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് 10 മുതൽ 15% വരെയാണെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് 13 മുതൽ 20 കോടിയോളം വരുന്ന വലിയ ജനവിഭാഗം. എന്നാൽ രാജ്യത്തെ പൊതുമേഖലാ തൊഴിൽ രംഗത്ത് വെറും 0.1% മാത്രമാണ് ഭിന്നശേഷിക്കാരുടെ പ്രാതിനിധ്യം. 3% ജോലി ഭിന്നശേഷിക്കാർ സംവരണം ചെയ്യുന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ. സ്വകാര്യ മേഖലയിൽ 0.47%. ഉന്നത വിദ്യാഭ്യാസം നേടിയാലും ജോലി ലഭിക്കാത്ത സാഹചര്യമാണ് ഭിന്നശേഷിക്കാരിൽ പലർക്കുമുള്ളത്. പരിമിതികളെ അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോഴും ഒപ്പം നിർത്താൻ ആരുമില്ലാത്ത അവസ്ഥ. സമൂഹത്തിൻ്റെ സഹതാപത്തേക്കാൾ അഭിമാനകരമായ നിലനിൽപ്പാണ് ഓരോ ഭിന്നശേഷിക്കാരനും ആഗ്രഹിക്കുന്നത്. സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആരെയും പിന്നിലുപേക്ഷിക്കാതെ ഒപ്പം ചേർത്തുപിടിക്കാൻ ഈ ഭിന്നശേഷി ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭിന്നശേഷിക്കാർ നേരിടുന്ന സങ്കീർണ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ ഈ ഭിന്നശേഷി ദിനാചരണം നിമിത്തമായി തീരട്ടെ എന്നാഗ്രഹിക്കുന്നതോടൊപ്പം ഇവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുവാനും ഭിന്നശേഷി വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജീവിതം ഇരുളിൽ നിന്നും മറനീക്കി ഒരു പുതിയ വെളിച്ചം ദർശിക്കാൻ നിമിത്തമാകട്ടെയെന്നും ഈ ഭിന്നശേഷി ദിനത്തിൽ
നമുക്ക് ആഗ്രഹിക്കാം. സ്നേഹപൂർവം അംശു വി എസ് വർക്കല. പ്രിയമുള്ളവരെ, ദിനവൃത്താന്തത്തിൻ്റെ ഇന്നത്തെ ഈ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. പതിവായി പ്രോഗ്രാം കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത താളിൻ്റെ പണിപ്പുരയിലേക്ക് ഏവർക്കും നന്ദി.